ആണോ? ഇങ്ങോട്ട് നിറഞ്ഞ് വാടി കുരിശേ. നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ, ഒരു മറയില്ലാത്തോണ്ട്. ഓ മറ, ഇവിടെ പാല് കാണാനാടി. ആ വെട്ടറോട് ശാന്തി ഇടുക്കിക്കാരൻ ലേസമയൊക്കെ വെറും തോർത്തും കൊണ്ട് ഉടുത്തോണ്ടാ കുളി മേളമൊക്കെ. പോയി കുളിക്കാൻ നോക്കടി. ഇവളുമാര് നേരെ ചൊവ്വയൊന്ന് കാണിക്കുകയില്ലാന്ന് വെച്ചാ എന്നാ ചെയ്യാനാ? സമ്മതിക്കുകയില്ല. ആരാ ആ വാതലങ്ങ് ചാരിയര്? അലക്കലിന്റെ അവിടെ വഴുതി വീണ് തല കല്ലേലടിച്ച് ചത്തന്നേ വരാവൂ. സടയം അങ്ങ് പണി തീർത്തോണം. രൂപ 50,000 വെച്ച് രണ്ടെണ്ണത്തിന്റെയും വീട്ടിലങ്ങ് എത്തും. എന്നാ 50,000? അത്രയും ഉണ്ടാക്കണമെങ്കിൽ നീയൊക്കെ എത്ര എടുത്ത്? ഇതൊരു 10 മിനിറ്റത്തെ കാര്യമല്ലേ. എന്നാ ശരി സാർ. എന്നാപ്പോ ആനിയുടെ കസിന ഒന്ന് കാണണം. ഹലോ ഡേവിഡ്. ഇതിപ്പോ പോലീസും കേസും പൊല്ലാപ്പൊക്കെ ഉള്ളതുകൊണ്ടാ ഇല്ലായിരുന്നേ. നല്ല ഹോസ്പിറ്റലിൽ എവിടെ വേണേലും ഞാൻ കൊണ്ടുപോയേനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഷീസ് ഓൾ റൈറ്റ്. 4 സ്റ്റിച്ച് ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഹെഡ് സ്കാൻ ഞാൻ പുറത്തുവിട്ട് ചെയ്യിച്ചു. നത്തിങ് ടു വറി. സാറേ, ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ് ജയിലറാ. വഴി മാറടോ ചന്ദ്രമിള്ള. ഞാൻ ഡേവിഡാ. ഏത് ഡേവിഡ്? ആനി ആ തലപൊട്ടി കുത്തിക്കെട്ടി കിടക്കുന്ന പെണ്ണിന്റെ വകയിലൊരാങ്ങളെ. എന്നതാ ഉണ്ടായ? ചുമ്മാ ചളുക്കി താഴെ വീണു തന്നോ, അല്ലെ ആരെങ്കിലും തള്ളി താഴെയിട്ട് തന്നോ? ഒന്ന് പറഞ്ഞേ, അറിയാനാ? ഓ, അത് പിന്നെ സ്ഥിരമല്ലയോ. അത് കാണാൻ വർക്കത്തുള്ള കൊച്ചല്ലയോ അവളുമാര്. മറ്റതാ, ആ ഉദ്ദേശത്തിൽ കയറി കൊച്ചിനെ വളഞ്ഞതാ. അത് സമ്മതിച്ചു കാണുകയില്ല. ആ കശമിശയിൽ ആ താഴെ വീണ് തല പൊളിഞ്ഞത്, അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഒക്കൂ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ്, അതുകൊണ്ടാ ചളുക്കി വീണെന്ന് പറഞ്ഞ അങ്ങ് തീർത്തത്. ഈ ടി വി കാരെ കൊണ്ട് വലിയ ശല്യം വന്നേ. അവന്മാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടോ ബ്രദറെ. ഉം
എന്തിനാണ് ഡോർ ക്ലോസ് ചെയ്തു? ഡോർ തുറക്കൂ. വാട്ട് ഡു യു വാണ്ട്? സാറേ, സെഷൻസ് കോർട്ടിൽ ഡോക്ടർ ബെന്നി പോളിന്റെ കൊലപാതക കേസിലെ പ്രതി ആനി എന്ന പെൺകുട്ടിക്ക് വേണ്ടി നാളെ ഞാനൊരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. സാർ അത് അനുവദിച്ചു തരണം. തീരെ നിർവാഹമില്ലാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് ഞാൻ ഈ വരവ് വന്നത്. സാറും ഫാമിലിയൊക്കെ കാസർഗോട്ടുകാരായതുകൊണ്ട് പറയവാ, ഈ കോട്ടയം നസറാണിക്കൊരു പ്രത്യേകത ഉണ്ട്. മുങ്ങിച്ചാവുമ്പോ കയറി പിടിച്ച കാലം കൂടെ പൊങ്ങിയവ മേലെ വരും, അല്ലെങ്കിൽ പിടിച്ച കാലം കൊണ്ടങ്ങ് താഴും. 10 പൈസ ഞാൻ കൈക്കൂലി തരികയല്ല, അത് തെറ്റാ സാറേ. ഞാൻ സാറിനോടൊരു ഫേവർ ചോദിക്കുക, പട്ട് സാർ അത് ചെയ്യണം, ചെയ്യും. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. വരുത്തരുത്, റിക്വസ്റ്റാ. നിന്റെ അമ്മച്ചി കണകുണാന്ന് പറയും. അത് ഞാൻ മാനേജ് ചെയ്യാം, ഇയാള് പോക്കോ. ധൈര്യമായിട്ട് അകത്തോട്ട് ചെല്ല്, നിന്റെ അപ്പച്ചന്റെ വീടാ. നിന്റെ ജീവൻ ആരോ വില പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് താമസിപ്പിച്ചേ പറ്റൂ. സാറാ, മമ്മി, ആനി കുറച്ചുനാൾ ഇവിടെ കാണും എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ വീട്ടിൽ ആരെ താമസിപ്പിക്കണമെന്ന് എന്റെ കാലം കഴിയുമ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കുന്നേ. ഈ പെണ്ണും പിള്ള കൊട്ടേഷൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞേ. ഇവൾക്കും കൂടി അവകാശമുള്ള വീടായത്? ഉവേ, അത് ഏത് വകുപ്പിലാന്നാവോ? ഞാനറിയാത്ത ഒരു അവകാശം. ഇവൾ എന്റെ പപ്പയുടെ മോളാന്നുള്ള അവകാശം തന്നെ. എല്ലാവർക്കും അറിയാവുന്ന ആ സത്യം മമ്മി മാത്രം അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനാ ഇവളെ വിളിച്ചോണ്ട് വന്നത്. അകത്തോട്ട് കയറ്റില്ല എന്ന് വാശിയാണെങ്കിൽ കൂടെ ഞാനും ഇറങ്ങും. വേണ്ടാടി, നീ ഇവിടെ തന്നെ നിന്നു. നിനക്ക് ഇഷ്ടമുള്ള ആരെയെന്ന് വെച്ചാ ഇവിടെ പാർപ്പിച്ചോ, ഞാൻ പോയേക്കാം. അത് നന്നാവും. കൊച്ചമണി ആന്റി എവിടെയെങ്കിലും പോയി കുറച്ചു ദിവസം ധ്യാനത്തിൻ്റെ, പിള്ളേർ രണ്ടും കൂടെ ഇവിടെ മനസമാധാനത്തോടെ കഴിയട്ടെ. സാറാ, ഇതുപോലുള്ളവരെ വിളിച്ചോണ്ട് വന്ന് എന്റെ വീടിന്റെ നടയിൽ നിന്ന് എന്നോട് വേണ്ടാതിനം പറയിക്കുന്നത് എനിക്ക് നല്ലതിനല്ല. അമ്മച്ചി, ഞാനൊരു വേണ്ടാതിനം പറഞ്ഞില്ലേ, നിങ്ങളായിട്ട് പറയിപ്പിക്കായിരുന്ന മതി. സാറാ, എന്ത് വേണം? ഒരായസം മുഴുവൻ ഇവിടെ താമസിപ്പിക്കാൻ എന്റെ വീടല്ല, വീടുകളുണ്ട് കോട്ടയുടെ പണി. ഡേവിഡ് പോയിക്കോ, ഇവൾ എന്റെ കൂടെ തന്നെ കാണും. ഇനി മമ്മി ഇറക്കി വിടുകയാണേ ഞാൻ വിളിച്ചു പറയാം. രണ്ട് സാക്ഷികളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലോട്ട് വരണം. അവിടെ വെച്ച് നമ്മുടെ കെട്ട് നടത്തി നമുക്ക് ഡേവിന്റെ വീട്ടിലേക്ക് പോവാം. സുഖം, വണ്ടി എടുക്കാം. ഓ, അപ്പൊ എല്ലാം പറഞ്ഞോലെ.